ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എപ്പേസ്വ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭമുഖാന്തരം അറിയായി വരുന്നു ഇവിടെ വാഴ്ചകളും അധികാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സൂചനയായിട്ട് കഴിഞ്ഞ ദിവസം നാം ഓർക്കയുണ്ടായി അത് സ്വർഗത്തിലെ ദൂതന്മാരെ കുറിച്ച് പറയുന്ന പ്രത്യേകമായ ഒരു പ്രയോഗമാണ് ദൂതന്മാരുടെ ഇടയിലും വാഴ്ചകളും ഉണ്ട് സ്വർഗീയ ദൂതന്മാരെ നാം നാലായിട്ട് ആണ് തരംതിരിക്കാറ് ഒന്ന് പ്രധാന ദൂതന്മാർ ആ ഗണത്തിൽ വരുന്നത് ഗബ്രിയേലും മീഖായേലും ലൂസിഫറുമാണ് ഗബ്രിയേൽ എന്ന് പറയുന്നത് ദൂതുവാഹികളുടെ നേതാവും മീഖായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സേനയുടെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ നേതാവും ലൂസിഫർ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഗായക സംഘത്തിൻ്റെ നേതാവും ആണ് എന്നാൽ ലൂസിഫർ നികളിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അവനെ വെട്ടി താഴോട്ട് വിട്ടതായിട്ടും അവൻ പിന്നീട് പിശാചായി മാറിയതായിട്ടുമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ദൂതസംഘത്തിൽ ആദ്യത്തെ ഗണം എന്ന് പറയുന്നത് പ്രധാന ദൂതന്മാരാണ് എന്നാൽ ഈ പ്രധാന ദൂതന്മാരുടെ കീഴിൽ ദൂതന്മാരുണ്ട് അവരെ സാധാരണ ദൂതന്മാർ എന്ന് വിളിക്കാം സാധാരണ ദൂതന്മാർ എത്ര പേരുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ നിവൃത്തിയില്ല കോടാനുകോടി ദൂത സൈന്യം ദൂതസംഘം എന്ന് ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് സാധാരണ ദൂതന്മാർ പിന്നീട് അടുത്ത ഗണം എന്ന് പറയുന്നത് കെരൂപുകളാണ് കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ പലയിടത്തും കാണുവാൻ കഴിയും കുൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കെരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തിയെന്ന് നാം വായിക്കുന്നത് അവരെക്കുറിച്ചാണ് ആ കുറിച്ചാണ് നാലാമത് സാറാഫുകള യശയാപ്രവചനം ആറാമധ്യായത്തിൽ അവരെക്കുറിച്ച് നാം കാണുന്നുണ്ട് അവിടെ അവർ രണ്ട് ചിറകുകൊണ്ട് മുഖം മൂടി രണ്ട് ചിറകുകൊണ്ട് പാദം മൂടി രണ്ട് ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിക്കുന്ന ശബ്ദം നമുക്കവിടെ കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഈ സാറാഫുകൾ തന്നെയാണോ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അല്പം അഭിപ്രായ ഭേദമുണ്ട് അതുകൊണ്ട് അവിടെ നാല് ജീവികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് നമുക്കത് തീർത്ത് പറയാനായിട്ട് നിർത്തിയില്ല എന്തായാലും ഈ നാല് ഗണങ്ങളായിട്ടാണ് നമുക്ക് വിശുദ്ധ ദൂതന്മാരെ തിരിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ പ്രധാന ദൂതന്മാർ രണ്ട് സാധാരണ ദൂതന്മാർ മൂന്ന് കെരൂബുകൾ നാല് സാറാഫുകൾ അപ്പോൾ ഇവിടെ അതുകൊണ്ട് വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇടയിൽ തന്നെ വാഴ്ചകളും അധികാരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ലല്ലോ എന്നിട്ട് നാം ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവർക്ക് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിയായി വരുന്നു എന്നാണ് നാം ഇവിടെ കാണുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയാനായിട്ട് സന്തോഷമുണ്ട് സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ് സഭ ഓരോ ദൈവ പൈതലിനും ഒന്നിലധികം ദൂതന്മാർ അവരുടെ കാവൽക്കാരായിട്ടുണ്ട് എന്ന് വചനം നമുക്ക് അറിവ് തരുന്നുണ്ട് ഓരോ ദൈവ പൈതലിനും ഒന്നിലധികം ദൂതന്മാർ ഉണ്ട് എന്നാ മത്തായ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ശിശുക്കളെ കുറിച്ച് കർത്താവ് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആ ശിശുക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ദൂതന്മാർ എന്നാണ് നാം അവിടെ വായിക്കുന്നത് അവരുടെ ദൂതന്മാർ ദൈവമുഖം എപ്പോഴും കാണുന്നുവല്ലോ എന്ന് നാം കാണുന്നു അപ്പോൾ ഒരു ശിശുവിന് ഒന്നിലധികം ദൂതന്മാരുണ്ട് എന്ന് ആണല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിശ്വാസിക്ക് ഒരു ദൈവ പൈതലിന് കുറഞ്ഞത് രണ്ട് ദൂതന്മാരെങ്കിലും ഒരാൾക്ക് കുറഞ്ഞത് രണ്ട് ദൂതന്മാരെങ്കിലും കാവലായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് അതായത് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ പ്രത്യേകിച്ച് ദൂതന്മാരുടെ മധ്യത്തിൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് അവിടെ നാം കാണും അതെന്താണ് ദൂതന്മാർക്ക് ഈ സന്തോഷമുണ്ടാകാനുള്ള കാരണം അവിടെ അങ്ങനെ പ്രത്യേകം ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് വരെ അതിന് ഞാന് ഒരു വാക്യം കൂടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാലേ അത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ ഒക്കെയും രക്ഷപ്രാപിപ്പാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ രക്ഷപ്രാപിപ്പാനിരിക്കുന്നവരുടെ രക്ഷിക്കപ്പെട്ടവരുടെന്നല്ല രക്ഷപ്രാപിപ്പാനിരിക്കുന്നവരുടെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഒരാൾ രക്ഷിക്കപ്പെടാനുള്ള ആളാണെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകാരം അല്ലെങ്കിൽ മുൻനമനപ്രകാരം രക്ഷിക്കപ്പെടാനായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആളെ രക്ഷിക്കപ്പെടുന്നത് വരെയും മരിച്ചു പോകാതെ കാത്ത് അവന്റെ എല്ലാ വഴികളിലും അവനെ സൂക്ഷിച്ച് അവന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവനെ കാത്ത് അവനെ സൂക്ഷിച്ച് അവനെ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ സമയത്തേക്ക് ഒരുക്കിക്കൊണ്ടുവരുന്നത് ഈ ദൂതന്മാരാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മാസം ആറാം തീയതി ഒരു ഞായറാഴ്ച അന്ന് കേവലം പത്തു വയസ്സ് എനിക്കുള്ളൂ അപ്പോൾ ആ ഞായറാഴ്ച രാവിലെ വാളകത്തുള്ള ഒരു സൺഡ സ്കൂളിന്റെ പടിഞ്ഞാറെ വരാന്തയിൽ എന്നെ കൊണ്ടുപോയി ഇരുത്തി യാക്കോബ് എന്ന് പറയുന്ന ഒരു അച്ചായന്റെ ക്ലാസ് കേട്ട് ഞാൻ രക്ഷിക്കപ്പെടണം അതാണ് ദൈവത്തിന്റെ നിർണയം അപ്പോൾ അതിനു മുൻപ് എനിക്ക് മരണം സംഭവിക്കാതെ എന്നെ കാത്ത് 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 അവിടെ കൊണ്ടെത്തിച്ചു ഞാനിപ്പോഴും ഓർക്കുന്നു മൂന്ന് വയസ്സുള്ളപ്പോൾ മച്ചൻ്റെ മുകളിൽ നിന്ന് ഒരു കൂട്ടുകാരൻ എന്നെ താഴോട്ട് തള്ളിയിട്ടു അങ്ങനെ ഞാൻ താഴെ വീണു ആദ്യം മൂവാറ്റുഴയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അവിടെ എടുത്തില്ല അത് കഴിഞ്ഞ് എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചില ദിവസങ്ങൾ കിടന്നു ദൈവം ആ വലിയ ആപത്തിൽ നിന്ന് വിടുവെച്ചു ഞാൻ പറഞ്ഞു വന്നത് അത് ആ വീഴ്ച വേണമെങ്കിൽ മരണത്തിലേക്ക് എത്തിക്കാമായിരുന്നു അന്ന് വേണമെങ്കിൽ മരണം സംഭവിക്കാമായിരുന്നു എന്നാൽ അവിടെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്നെ കാത്തു എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ വേറെയും സംഭവങ്ങളുണ്ട് ഒരിക്കൽ വെള്ളത്തിൽ പോയത് ഞാൻ ഓർക്കുന്നു അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എൻ്റെ കേൾവിക്കാരായ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങളെ ആ നിലയിൽ അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ആ നിലയിൽ ഈ രക്ഷിക്കപ്പെടുന്ന ആ ദിവസത്തിലേക്ക് ആ സമയത്തിലേക്ക് ഒരുക്കിക്കൊണ്ടുവരുന്നത് ഈ ദൂതന്മാരാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ രക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ഈ വ്യക്തിയെ കുറിച്ച് ദൂതന്മാരുടെ ഇടയിൽ സന്തോഷം ഉണ്ടാകുമോ ായിട്ടുമുണ്ടാകും അവരാർത്ത് ഘോഷിക്കുവാൻ കാരണം എന്താ ഞാൻ ഇവനെ ഈ ബെഞ്ചമിനെ അല്ലെങ്കിൽ ഈ സാബുവിനെ അല്ലെങ്കിൽ ഈ കുര്യാക്കോസിനെ ഞാൻ ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തുമാത്രം പിന്നെ ശ്രദ്ധാലും ആയിരുന്നു എന്തുമാത്രം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു ഇന്ന് അവൻ കർത്താവിനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ആ ദൂതൻ സന്തോഷിച്ചാൽ അത് അത്ഭുതപ്പെടാനായിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ പറയട്ടെ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഈ പറഞ്ഞ കാര്യവും ആ ബഹുവിധമായ ജ്ഞാനത്തിലുണ്ടായിരുന്നു അത് സഭമുഖാന്തരമാണ് അറിയായി വരുന്നത് നാം എല്ലാവരും ഇന്ന് സഭയ്ക്കകത്തിരിക്കുമ്പോൾ ഓർത്തോണം ദൂതന്മാർ നമ്മെ കാവൽ ചെയ്ത് ആ രക്ഷണ്യ പദ്ധതിയിലേക്ക് എത്തിച്ചു അതാണ് നമുക്കിന്ന് ഈ സഭയ്ക്കകത്തിരിക്കാനായിട്ടിടയായി തീർത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം അവനെ മഹത്വപ്പെടുത്താം ഏഹ് അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ